കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആർഎസ്എസിന്റെ അടിമയെന്ന് സിപിഎം നേതാവ് എം സ്വരാജ്. ഗവൺമെന്റിനായി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഗവർണറെന്നും ഗവർണറുടെ ഏകാധിപത്യം കേരളം വെച്ചു പൊറുപ്പിക്കില്ലെന്നും സ്വരാജ് കൂത്തുപറമ്പിൽ വെച്ച് പറഞ്ഞു. ശുദ്ധവിവരക്കേടിന്റെ ആൾരൂപമായി ഗവർണർ മാറിക്കഴിഞ്ഞു. മലയാളികളുടെ പ്രീതി നഷ്ടപ്പെട്ട ഗവർണർ രാജിവെക്കുകയാണ് വേണ്ടതെന്നും സ്വരാജ് പറഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവസരവാദത്തിന്റെ പേരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഇദ്ദേഹം അഴിമതിക്കാരനാണ്. ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രീതി കൊണ്ടല്ല കെ എൻ ബാലഗോപാൽ കേരളത്തിന്റെ മന്ത്രിയായത്. കേരളത്തിന്റെ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ബോധ്യമാകുമെന്നും സ്വരാജ് പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികൾ ഭരണഘടനയോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു. രാജ്യത്തിന്റെ ഭരണഘടനയോടും ഫെഡറൽ തത്വങ്ങളോടുമുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഗവർണർ നടത്തുന്നത്. രാജഭരണത്തിന്റെയും രാജശാസനങ്ങളുടെയും പ്രീതിപ്പെടുത്തലുകളുടെയും കാലം കഴിഞ്ഞുവെന്നും ഇത് ജനാധിപത്യത്തിന്റെ കാലമാണെന്നും ഗവർണർ ഓർക്കണമെന്നും ജോസ് കെ മാണി പ്രസ്താവനയിൽ പറഞ്ഞു. ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ പുറത്താക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തിൽ ഭരണ പ്രതിപക്ഷ ഭേദമെന്നേ പ്രതിഷേധം മുറുകുകയാണ്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മും ഗവർണർക്കെതിരെ രംഗത്തെത്തി. ഗവർണർ ഭരണത്തെ കേരളം അംഗീകരിക്കില്ലെന്നും ഇവിടെ ഒരു സർക്കാരുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഭരണഘടനയുള്ള വെല്ലുവിളിയെന്ന് ജോസ് കെ മാണിയും പറഞ്ഞു. സർക്കാർ ഗവർണർ പ്രശ്നം മൂലം ബുദ്ധിമുട്ടുന്നത് ജനങ്ങളാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഓരോ ദിവസവും ഗവർണർ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സർക്കാരിനെതിരെയും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഭരണത്തിൽ അപാകതയുണ്ടെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ. ഗവർണറുടേത് ഭരണഘടനയുള്ള യുദ്ധപ്രഖ്യാപനമെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. സിപിഐ, എൽജെഡി, ആർഎസ്പി തുടങ്ങിയ പാർട്ടികളും ഗവർണർക്കെതിരെ രംഗത്തെത്തി. മന്ത്രിയെ പുറത്താക്കണമെന്ന ആവശ്യത്തിൽ ഗവർണറെ രൂക്ഷമായി വിമർശിക്കലും സർക്കാർ ഗവർണർ പോലെ വ്യാജ ഏറ്റുമുട്ടില്ലെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റേത്. ഗവർണറുടെ വ്യക്തിപരമായ പ്രീതി ആവശ്യമില്ലെന്നും ഇപ്പോഴത്തെ അസാധാരണ നടപടികളെ നിയമപരമായി നേരിടുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും നിരക്കാത്ത ഗവർണറുടെ നിലപാടുകൾ ആർഎസ്എസിന്റേതാണ്. കേരളത്തിലെ കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി മാറ്റാനാണ് ശ്രമം. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഗവർണറുടെ നിലപാടിൽ നിന്ന് ഇത് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിസഭയും എടുക്കുന്ന നിലപാടാണ് ഗവർണർക്ക് ബാധകമാവുകയെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിക്ക് ധനമന്ത്രി വിശ്വാസമുണ്ടെന്ന് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. ഗവർണർ ആയിരിക്കണം ചാൻസലർ എന്ന് യു ജി സി നിയമം അനുശാസിക്കുന്നില്ല. കേരളം നിർമ്മിച്ച നിയമത്തിന്റെ ആനുകൂല്യത്തിലാണ് ചാൻസലർ പദവിയിലിരിക്കുന്നതെന്ന് ഗവർണർ ഓർക്കണമെന്നും ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പലയിടത്തും ചാൻസലർ സ്ഥാനത്ത് ഗവർണർമാരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരിച്ച് ചോദ്യം ചോദിക്കാത്ത മാധ്യമങ്ങളെ മാത്രം ഗവർണർ വാർത്താ സമ്മേളനത്തിനായി തിരഞ്ഞെടുക്കുന്നത് ഫാസിസമാണ്. ഫാസിസ്റ്റ് രീതിക്ക് നിന്നുകൊടുത്ത മാധ്യമ ശൃംഖലയെ ജനം ഗൗരവമായി കാണും. ആ സാഹചര്യത്തിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കണോ എന്ന് മറ്റു മാധ്യമങ്ങൾ ചിന്തിക്കണമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെയും കടുത്ത വിമർശനമാണ് പാർട്ടി സെക്രട്ടറി ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവിൻ്റെത് എല്ലാം നിസ്സാരവൽക്കരിക്കുന്ന രീതിയാണെന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. വിഷയം നിസ്സാരവൽക്കരിക്കുന്നത് അടവാണ്. അത് ഗവർണറുമായുള്ള ബന്ധത്തിന് തെളിവാണെന്നും ഉന്നത കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം നിലപാട് തിരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.